എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൽ താഴെയുള്ള ആളുകൾ പോയി കാണുക. അപ്പം പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെയായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, മാത്രമല്ല നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലൈവുകൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതായത് ലൈവ് ക്യൂ ആൻഡ് എസ്. അപ്പം അത് ഞാൻ മോസ്റ്റ്ലി ഇനി ഫേസ്ബുക്ക് പേജിലായിരിക്കും വരാൻ പോകുന്നത്. കാരണം യൂട്യൂബിൽ എനിക്ക് ലൈവ് വരുമ്പോൾ പല കമൻസ് കാണാൻ പറ്റാതെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലാണ് ലൈവ് വരാൻ ഉദ്ദേശിക്കുന്നത്, മോസ്റ്റ്ലി ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം. കാരണം ഡിഫറൻറ്റ് ഓഡിയൻസ് ഉണ്ടല്ലോ, യൂട്യൂബിലുള്ള ഓഡിയൻസ് അല്ല എനിക്ക് ഫേസ്ബുക്കിലുള്ളത്. സോ ഞാൻ ഫേസ്ബുക്കിലായിരിക്കും മിക്കവാറും, രണ്ടിൽ എല്ലാത്തിലും ഞാൻ മാറി മാറി വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പം പിന്നെ എനിക്കൊരു സെക്കൻഡറി ചാനലുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇതിനകത്ത് ഇടാം. അത് കുറേയും കൂടെ ബ്രോഡറായിട്ട് കോഴ്സുകളെ മാത്രം പരിചയപ്പെടുത്തുന്ന, ഇൻഡിവിജ്വൽ കോഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം അത് താല്പര്യമുള്ളവർ അതും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് കോഴ്സുകളെ പറ്റിയുള്ള കമ്പാരിസൺ ആണ്. അപ്പം നാട്ടിൽ നിന്ന് ഇപ്പം ബിസിനസ് സ്റ്റഡീസിൽ, ഹയർ സ്റ്റഡീസിന് അബ്രോഡ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് ഓപ്ഷൻസാണ് യൂഷ്വലി എടുക്കാറ്, രണ്ട് മെയിൻ ഓപ്ഷൻസ്, ഏറ്റവും പോപ്പുലർ ഓപ്ഷൻസ് രണ്ടെണ്ണമാണ്. ഒന്ന് യു കെയിലെ എം ബി എക്ക് പോവുക, രണ്ട് കാനഡയിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ പോസ്റ്റ് ബാക്കലേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ്. ഓക്കെ, അത് ബിസിനസ്സിൽ ഏത് ബ്രാഞ്ചിലാവാം, അത് ഫിനാൻസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, ബിസിനസ് അനലിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ എച്ച് ആർ ആവാം, അതുപോലെ തന്നെ എം ബി എയിൽ ഫിനാൻസ് ആവാം, ഇന്റർനാഷണൽ ബിസിനസ് ആവാം, അങ്ങനെ ഏത് ബ്രാഞ്ചിലും. അത് ജനറിക് ആയിട്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഹയർ സ്റ്റഡീസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസാണ്, ഒന്നെങ്കിൽ പോപ്പുലർ ഓപ്ഷൻസ് ഒന്ന് യു കെയിൽ എം ബി എ, അല്ലെങ്കിൽ കാനഡയിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓർ പോസ്റ്റ് ബാക്കലേറ്റ് ഡിപ്ലോമ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് യു കെക്കാണ് ഈ റീസെൻ്റ്ലി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാമുകളും ഈ രണ്ട് കൺട്രീസിലെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന്. അപ്പോൾ ചിലർ ചോദിക്കും എന്തുകൊണ്ട് ആളുകൾ കാനഡയിൽ എം ബി എക്ക് പോകുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കാനഡയിലെ എം ബി എസിന് മോസ്റ്റ് ഓഫ് ദി എം ബി എസ്, അതായത് 95% ഓഫ് ദി എം ബി എസിന് മൂന്ന് കൊല്ല ഡിഗ്രികൾ അഡ്മിഷൻ റിക്വയർമെൻ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ യു കെയിൽ ഇപ്പം നിങ്ങൾക്ക് മൂന്ന് കൊല്ല ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എം ബി എ അഡ്മിഷൻ കിട്ടും. ചില യൂണിവേഴ്സിറ്റികളൊക്കെ ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി ത്രീ ഇയർ ഡിഗ്രി മാത്രം തന്നെ മിക്കവാറും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ കാനഡയിൽ അങ്ങനെയല്ല, എം ബി എ അഡ്മിഷൻസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. മാത്രമല്ല ഇവൻ ഫോർ ഇയർ ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ തന്നെ എം ബി എ അഡ്മിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ യൂണിവേഴ്സിറ്റി ഭയങ്കര സ്റ്റിഫർ കോമ്പറ്റീഷനാണ്, സ്റ്റിഫർ ആയിട്ടുള്ള എൻട്രി റിക്വയർമെൻ്റ് ആണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻസ് തന്നെയാണെങ്കിലും നമുക്ക് എം ബി എ അഡ്മിഷൻസ് ഇൻ കാനഡ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി പോയിന്റ് ഓഫ് വ്യൂവിൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അഡ്മിറ്റഡ് ടു. അപ്പം നമുക്ക് ഈ രണ്ട് പ്രോഗ്രാമിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നോക്കാം. ഒന്ന് എം ബി എ ഡിഗ്രി ഇൻ യു കെ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഓർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻ കാനഡ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻട്രി റിക്വയർമെൻറ്റിൻ്റെ കാര്യം. ഈ രണ്ട് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റും ഗ്രാജുവേറ്റ് ലൈക്ക് യു കെയിൽ എം ബി എയും അഡ്മിഷൻ റിക്വയർമെൻറ്റ് ഏകദേശം ഒരേപോലെയാണ്, രണ്ടിനും അഡ്മിഷൻ കിട്ടാൻ ഒരേപോലെയാണ്. അതായത് യു കെയിൽ എം ബി എക്ക് അഡ്മിഷൻ കിട്ടുന്ന അതേ ലാഘവത്തോടെ തന്നെ കാനഡയിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിനും അഡ്മിഷൻ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ എം ബി എ ഡിഗ്രീസ് ഒരുപാട് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്, പക്ഷേ കാനഡയിൽ അത്രയും കോഴ്സുകളില്ല. പോപ്പുലാരിറ്റി വൈസ് നോക്കുമ്പം എന്താ പറയുക, കാനഡയിൽ ഡിമാൻഡിന് ഉള്ള അത്രയും സപ്ലൈ ഇല്ല, പക്ഷേ യു കെ ഇഷ്ടം പോലെ പ്രോഗ്രാം സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ വലിയ പാടൊന്നുമില്ല, യൂണിവേഴ്സിറ്റി ചോയ്സസ് ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഡിഗ്രി വാല്യൂവിൻ്റെ കാര്യം പറയാം. ഒഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു എം ബി എ ചെയ്യുന്നതായിരിക്കും ഒരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയെക്കാളും കോഴ്സിന് വാല്യൂ ഉള്ളത്, അത് നിങ്ങളുടെ ഡിഗ്രിക്ക് വാല്യൂ ഉള്ളത്. ഒന്നത്തെ കാരണം വെച്ചാൽ നിങ്ങൾ യു കെ എന്ന് എം ബി എ എന്ന് പറഞ്ഞ ഒരു മാസ്റ്റർ ഡിഗ്രിയാണ്. അതേസമയത്ത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി എക്കാളും കുറച്ച് കുറഞ്ഞ ഒരു ക്രെഡൻഷ്യൽ തന്നെയാണ്. അതായത് എം ബി എയുടെ അത്രയും ഒരു ഹയർ സ്റ്റഡി ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ കഴിഞ്ഞതിന് ശേഷം പോകാൻ പറ്റിയെന്ന് വരില്ല. അതേസമയത്ത് തന്നെ എം ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രീസിന് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇതാണ് ഡിഗ്രി വാല്യൂ വൈസ് ഇതിൻ്റെ ഇത്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ജോബ് മാർക്കറ്റിൽ കയറുമ്പം രണ്ടിനും ഈക്വലി ഇത് തന്നെയാണ്. ഒരു ഡിഗ്രി എന്നതിനേക്കാളും, ഒരു ബിസിനസ് ക്വാളിഫിക്കേഷൻ ഒരിക്കലും ഒരു ഡിഗ്രി എന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു എന്താ കരിക്കുലത്തിൽ നിങ്ങൾ എത്രമാത്രം ഒരു സ്കിൽസ് അക്വയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് എത്രമാത്രം അടുത്ത് കിടക്കുന്ന ഒരു കോഴ്സാണ് എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജോലി സാധ്യതകൾ. അപ്പം ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് ചെല്ലുമ്പം മിക്കവാറും നിങ്ങൾക്കൊരു ഈ ഒരു ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഒരു പി ജി ഡിപ്ലോമയാണോ എന്നതിനെ പറ്റി വലിയ വ്യത്യാസമൊന്നും വരാനില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡിഗ്രി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നിങ്ങളുടെ ബിസിനസ് സ്കിൽസും നിങ്ങൾക്ക് എത്രമാത്രം ഇൻഡസ്ട്രി എക്സ്പോഷർ ഉണ്ട് എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത്.
ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിന്റെ കാര്യം നോക്കാം. അതായത് ഈ കാനഡയിലെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പോസ്റ്റ് കരിക്കുലർ ഡിപ്ലോമകളൊക്കെ മോസ്റ്റ്ലി റൺ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി കോളേജിലാണ്. അറ്റ് ദ സെയിം ടൈം യു കെയിലെ MBAs മിക്കവാറും യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് ആണ് റൺ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഡെസ്പാരിറ്റി, അതായത് ഹൈലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വളരെ നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പോൾ കാനഡയിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജ് യൂണിവേഴ്സിറ്റികളെക്കാളും കുറച്ചും കൂടെ റാങ്കിങ് കുറവായിരിക്കും. എന്നിരുന്നാൽ തന്നെ യു കെയിലെ ചില ലോ ക്വാളിറ്റി യൂണിവേഴ്സിറ്റികൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കോളേജിനേക്കാളും, കാനഡയിലെ കമ്മ്യൂണിറ്റി കോളേജിനേക്കാളും താഴെ ആണ് അവരുടെ വിദ്യാഭ്യാസ നിലവാരം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ കരിയർ ഓപ്ഷനിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നത് നന്നാവുക. അപ്പം നിങ്ങൾ ഇതിനെ രണ്ട് രീതിയിലെടുക്കാം. അതായത് നിങ്ങളിപ്പം പഠിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ യു കെ MBA ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നിങ്ങൾക്കൊരു ബിസിനസ് ഡിഗ്രി കയ്യിലുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രീസ് ആണ് ഒരു ഡിപ്ലോമ ചെയ്തു എന്നതിനേക്കാളും ഒരു കുറച്ചും കൂടെ വാല്യൂ ആയിട്ട് കാണുന്നത്. അത് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യു കെ MBA ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. മാത്രമല്ല ഇപ്പം നിങ്ങൾ ഗൾഫിലേക്കോ ഒക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിലും യു കെ MBA ആയിരിക്കും കുറച്ചും കൂടെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കാനഡയ്ക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി ഓപ്ഷൻസ് കുറച്ചും കൂടെ ഉള്ളത് നിങ്ങൾ കാനഡയിലായിരിക്കും. യു കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാതെ, കാരണം നിങ്ങൾ പോസ്റ്റ് ഡി വർക്ക് പെർമിറ്റ് കിട്ടി അതിനുശേഷം നിങ്ങളൊരു സ്പോൺസേർഡ് എംപ്ലോയ്മെൻറ്റ് പോയി അതിന് ഏകദേശം എല്ലാം കൂടെ ഒരു 5 കൊല്ലം കഴിഞ്ഞാലേ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻസിക്ക് എലിജിബിൾ ആവുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം കാനഡ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡയറക്ട്ലി PR കിട്ടാനുള്ള പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, സ്കിൽഡ് മൈഗ്രേഷൻ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പോയിന്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ അപ്പോൾ തന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടോ പല സ്ട്രീമിലോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴിയോ ഒക്കെ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു സെറ്റിൽമെൻറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും യു കെക്ക് MBA പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാനഡയിൽ ഈ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിനൊക്കെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അതിന് പോകുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം കാനഡയിൽ ഇപ്പം പോകാമെന്ന് വിചാരിച്ചു, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കോ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി പെട്ടെന്ന് കിട്ടുമ്പോൾ നിങ്ങൾ പിന്നെ അവിടെ ഒരു ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് ആയി, ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിവായിരിക്കും നിങ്ങൾ കുറേയും കൂടെ കോഴ്സുകൾ അഡ്മിഷനും മാത്രമല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റഡീസും നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് MBAs അങ്ങനെ പല ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഒരു ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ആയിട്ട് MBA പ്രോഗ്രാം ബിസിനസ് പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് എൻറോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് MBA അതായത് ഡിഗ്രി കരസ്ഥമാക്കാം. അതായത് സെറ്റിൽമെന്റ് ഓപ്ഷൻ നോക്കുമ്പം കാനഡ UKക്കാളും മച്ച് ബെറ്റർ ആണ്. UK MBA നിങ്ങളിപ്പോൾ UKയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് അവിടെ സിറ്റുവേഷൻ അറിയില്ല. നിങ്ങൾ UK പോയി പഠിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സെറ്റിൽമെന്റിന്റെ അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുതരും, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് PR കിട്ടാൻ എന്നും ഒക്കെ അറിയാം. കാരണം PR ആക്ച്വലി ഒരു ബെഞ്ച് മാർക്കാണ്, നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ഈസി ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾ സെറ്റിൽമെന്റ് ഓപ്ഷൻസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കാനഡ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആയി നന്നാവുക. നിങ്ങൾക്ക് അതിനുശേഷം അവിടെ PR ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിൽ എന്ത് ടൈപ്പ് ഡിഗ്രീസ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും ഓൺലൈൻ ആയിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് തന്നെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എക്സിക്യൂട്ടീവ് MBAs അങ്ങനെയൊക്കെ പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഫീസിൻ്റെ കാര്യം നോക്കാം. ഫീസിൻ്റെ കാര്യം പറഞ്ഞു തരുമ്പം ഏകദേശം രണ്ടും ഏകദേശം ഒരേ ഫീസ് തന്നെയാണ്. കാനഡ കുറച്ച് ഹയർ ആണെന്ന് ഒരു ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UKയിലെ ഡിഗ്രീസ് ആർ ഓൾവേസ് 1 ഇയർ, ഓൾവേസ് അല്ല, മിക്കവാറും MBA പ്രോഗ്രാംസും 1 ഇയർ പ്രോഗ്രാംസ് ആണ്. പക്ഷേ കാനഡയിൽ 1 ഇയർ പ്രോഗ്രാംസും ഉണ്ട്, 2 ഇയർ പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ എപ്പോഴും പോകുകയാണെങ്കിൽ 2 ഇയർ പ്രോഗ്രാംസ് എടുത്ത് പോകുന്നതായിരിക്കും കുറേയും കൂടെ സേഫ്, നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫീസ് ഏകദേശമൊക്കെ ഒരേ, 1 ഇയർ ഫീസ് നോക്കുവാണെങ്കിൽ ഏകദേശമൊക്കെ ഒരേ ഫീസ് തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളിപ്പം കാനഡ പോവുകയാണെങ്കിൽ 2 ഇയർ എടുത്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അഥവാ ഇപ്പോൾ നാട്ടിൽ നിന്ന് 1 ഇയർ എടുത്താണ് പോകുന്നതെങ്കിലും അവിടെ എത്തിയിട്ട് അനദർ 1 ഇയർ കോഴ്സും കൂടെ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം ചിലർ ചോദിക്കുന്നത് കാനഡയിൽ MBA അഡ്മിഷൻ, MBA അഡ്മിഷൻ കിട്ടില്ലേ? MBA അഡ്മിഷൻ കിട്ടായികയൊന്നുമില്ല. ഫീസിൻ്റെ കാര്യം പറയുമ്പം ഭയങ്കര ഫീസാണ്, മാത്രമല്ല അഡ്മിഷൻ റിക്വയർമെൻറ്റ് ഭയങ്കര ഹെവിയാണ്. അപ്പം അത്യാവശ്യം ഒരു ആവറേജ് ഓർ മേ ബി ഈവൻ എബവ് ആവറേജ് ഉള്ള സ്റ്റുഡൻസിന് തന്നെ അഡ്മിഷൻ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിനൊക്കെ പോകുന്നത്. അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ ഇപ്പം എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏതിന് പോകും എന്ന് ചോദിക്കുവാണെങ്കിൽ, ഞാൻ ആക്ച്വലി കാനഡയിലെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കേ പോകുള്ളൂ. കാരണം ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റോ ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കേ പോവുള്ളൂ. കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ എനിക്ക് ഏത് രീതിയിലുള്ള ഡിഗ്രിയും ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് MBAs പോലുള്ള പ്രോഗ്രാംസ് പിന്നീട് കരസ്ഥമാക്കാം. ഓക്കെ, മാത്രമല്ല നിങ്ങൾ എനിക്ക് UK ആണെങ്കിൽ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ ഡയറക്റ്റ്ലി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ. അഥവാ ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ ആക്ച്വലി ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആണ്. അപ്പം ഇവിടുത്തെ ഇന്ന് ഞാനിപ്പോൾ UKയോ അല്ലെങ്കിൽ കാനഡയോ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ
ഞാൻ യു കെ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ആദ്യം പറഞ്ഞ നാട്ടിൽ നിന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ളത് കാനഡ പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ യു കെക്ക് പോകും. കാരണം ഞാൻ ഓസ്ട്രേലിയയിൽ എനിക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട്. ഇപ്പം യു കെ പോയി കഴിഞ്ഞാലും എനിക്ക് തിരിച്ച് ഓസ്ട്രേലിയയിൽ തിരിച്ചു വരാം. സോ അപ്പം അങ്ങനെയാണ് നമ്മളിത് എന്താ നമ്മുടെ ബെസ്റ്റ് എന്താണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. പിന്നെ യു കെയിലെ എം ബി എക്ക് പോയി കഴിഞ്ഞാലും ലോസ് ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ യു കെ ഡിഗ്രി ഈസ് വാലിഡ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പം നിങ്ങൾക്ക് ഗൾഫിലേക്ക് തിരിച്ചു വരുമോ വേറെ ഏതെങ്കിലും കൺട്രി ഒക്കെ ട്രൈ ചെയ്യുകയോ ചെയ്യാം. പക്ഷേ എങ്കിലും നിങ്ങൾ ഒരു രാജ്യത്തെ പോയി നിങ്ങളൊരു പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി നിങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ കാനഡ തന്നെയായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ആണ് എനിക്ക് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഡിഗ്രി വാല്യൂ വൈസ് യു കെ എം ബി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ എന്താ പറയുക, അത് ഹയർ സ്റ്റഡി ഓപ്ഷനിൽ. പക്ഷേ ഒരു കമ്പനിയുടെ അടുത്ത് പോകുമ്പം രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യം, പാർട്ട് ടൈം ജോബ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം യു കെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും യു കെയിൽ അത്രയേറെ സ്റ്റുഡൻസ് ആണ് പോകുന്നത്. ഈവൻ IELTS ഇല്ലാതെയും IELTS വേവ് ചെയ്തിട്ടും വളരെ കുറഞ്ഞ സ്കോറിലും ഡിഗ്രി 50% ഉള്ളവരൊക്കെ പോകുന്നുണ്ട് യു കെക്ക്. അത് അതിൻ്റെ അതുകാരണം തന്നെ നിങ്ങൾക്കൊരു ഭയങ്കര മാഡ് റഷാണ്. കാരണം ഇത്രയും ആളുകളെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ലേബർ മാർക്കറ്റിനുണ്ടോ എന്നുള്ളത് കാര്യം ഒരു ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ്സ് എടുത്തോളം നോക്കുമ്പം ഞാൻ കേട്ടിടത്തോളം അവിടെ ഭയങ്കര ലോ പേ ആണ് എല്ലാവർക്കും തന്നെ പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായി വരാം. പിന്നെ കാനഡ നിങ്ങളെപ്പോഴും ഒരു നോക്കുവാണെങ്കിൽ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് അമേരിക്കയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇനിയും ഗ്രോ ചെയ്യാനുള്ള ഒരു റൂം അവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. പാർട്ട് ടൈം ജോബ്സും എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഏകദേശം ഒരേ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കാനഡയാണ് കുറച്ചും കൂടെ ബെറ്റർ പെയ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ബെറ്റർ പെയ്ഡ്. അപ്പം അതും നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് പോവുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കാനഡയിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പോകുന്നതായിരിക്കും യു കെയിൽ എം ബി എക്ക് പോകുന്നതിനേക്കാളും ലോങ് ടേമിൽ നല്ലത്. ഇമീഡിയറ്റ് ടേമിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പം ഒരു ഡിഗ്രി ഇല്ല എന്നൊരു പ്രശ്നം കണ്ടിരിക്കാം. പക്ഷേ എങ്കിലും ലോങ് ടേം നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇതുപോലെ വീഡിയോസ് വേണോ അല്ലെങ്കിൽ കമ്പാരിസൺ കോഴ്സുകളെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി കൺസിഡർ ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിർബന്ധം പറയില്ല, പക്ഷേ എങ്കിലും കൺസിഡർ ചെയ്യുക. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ഇനി ഫേസ്ബുക്കിലായിരിക്കും മിക്കവാറും ഞാൻ ലൈവ് വരിക. കാരണം യൂട്യൂബിൽ ലൈവ് വരുമ്പം കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈവ് വരാം. നിങ്ങൾ അവിടെ ലൈവിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാ കാര്യങ്ങളും എന്ന് പറയാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഇത്രയും കാലം എക്സ്പീരിയൻസിൽ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ. അപ്പം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് മാത്രമല്ല ഒരു സെക്കൻഡറി ചാനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെയും ലിങ്ക്സ് ഞാൻ ഇതിൻ്റെ അണ്ടറിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതും ലൈക്ക് ഫോളോ ചെയ്യാം. താങ്ക് യു.